ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈസി കൊമേഴ്സ് കോൺസെപ്റ്റ്സ്. ഞാൻ അജിസ, നിങ്ങളുടെ പ്ലസ് വൺ എക്കണോമിക്സിൻ്റെ ടീച്ചറാണ്. സോ ഇതുവരെ ഞാനൊന്നും പഠിച്ചിട്ടില്ല, എനിക്കൊന്നും അറിയില്ല. നാളത്തെ മോഡൽ എക്സാം, മാനുവൽ എക്സാമൊക്കെ ഞാൻ എങ്ങനെയാണ് എഴുതുക, എനിക്കൊന്നും അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് ഒത്തിരി വിഷമിച്ച് ടെൻഷൻ അടിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത്, നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതാൻ പോകുമ്പോൾ എന്തായാലും ചോദ്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ആദ്യമായിട്ട് ഉണ്ടാക്കിയ ചോദ്യങ്ങളായിരിക്കില്ല. ഇതിന് മുമ്പും നിങ്ങളെപ്പോലെ ഒത്തിരി പ്ലസ് വൺ വിദ്യാർത്ഥികൾ ഈ എക്കണോമിക്സ് പരീക്ഷ എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ അവരും ഇതേപോലെ ചോദ്യപേപ്പറുകളൊക്കെ കണ്ടിട്ട് തന്നെയാണ് പ്ലസ് ടുവിലേക്ക് ജയിച്ചതും പ്ലസ് ടു ജയിച്ച് പോയതൊക്കെ ഉള്ളത്. സോ അങ്ങനെ അവർ ഒത്തിരി പരീക്ഷകൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ, അങ്ങനെയുള്ള ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഈസി ആയിട്ട് എഴുതാവുന്നതേ ഉള്ളൂ. സോ ഇനി ഒട്ടും സമയം കളയാനില്ല, ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ആ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ മുൻവർഷ ചോദ്യപേപ്പറുകളിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾ നന്നായി മനസ്സിലാക്കിക്കഴിഞ്ഞാൽ തോൽവി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരെ പോലും ഇല്ല. ഉറപ്പായും നിങ്ങൾക്ക് നല്ല മാർക്ക്, ഉയർന്ന വിജയം, A+ തന്നെ കിട്ടാനുള്ള തരത്തിലുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് 1 മാർക്ക്, 2 മാർക്ക്, 3, 4, 5, 8 ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു മാർക്കിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവുക എക്സാമിൽ. അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോളൂ. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ ഓരോരോ മാർക്ക് ബേസായിട്ട് 8 മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിന്ന് എടുത്തിട്ട് വളരെ നല്ല രീതിയിൽ തന്നെ, എൻ്റെ ഒരു അറിവിൽ വളരെ നല്ല രീതിയിൽ തന്നെ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് അറിയാത്ത കുട്ടികൾ എനിക്ക് കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ മനസ്സിലായി, നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഉണ്ടായിട്ടും അയച്ചു തരുമോ അപ്ലോഡ് ചെയ്യുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി പലരും ഇതൊന്നും കണ്ടിട്ടില്ല, അവർക്കിത് കിട്ടുന്നില്ല. മേ ബി നിങ്ങൾക്ക് എന്തുകൊണ്ടറിയില്ല, അത് കിട്ടുന്നില്ല. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല. സോ ആ വീഡിയോസ് എല്ലാം കൂടി ഒരൊറ്റ വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും. എങ്ങനെയെന്ന് വെച്ചാൽ, ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റ് നിങ്ങൾ നോക്കുക. ആ ഫസ്റ്റ് കമൻറ്റ് നോക്കുമ്പോൾ അതിലൊരു കമൻറ്റ്, ഒരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ആ ലിങ്ക് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 8 വർഷങ്ങളിലായിട്ട് ചോദിച്ചിട്ടുള്ള നിങ്ങളുടെ പ്ലസ് വൺ എക്കണോമിക്സിൻ്റെ ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളും ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നാളത്തെ മോഡൽ എക്സാം ആണെങ്കിലും ആനുവൽ എക്സാം ആണെങ്കിലും നല്ല രീതിയിൽ A+ വരെ നിങ്ങൾക്ക് കിട്ടുമെന്ന് എനിക്ക് അത്രയും ഉറപ്പുണ്ട്. നിങ്ങൾ പഠിച്ചാൽ, ഐ റിപ്പീറ്റ്, നിങ്ങൾ പഠിച്ചാൽ. ഈ വീഡിയോ കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് A+ കിട്ടില്ല, ഞാൻ ആ പറഞ്ഞ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നിങ്ങൾ അതുപോലെ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് A+ കിട്ടും, അത്രയും എനിക്ക് ഷ്യൂരിറ്റി ഉണ്ട്. കാരണം 1-2 വർഷങ്ങളിലല്ല, 8 മുൻവർഷ ചോദ്യ പേപ്പറുകളിലെ ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അത്രയും കാലം റിപ്പീറ്റ് ചെയ്തിട്ട് ഈ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യം എത്ര ഉണ്ടാവുമെന്ന്. സോ ഈ രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടായിരിക്കണം നിങ്ങളുടെ പഠനം മുന്നോട്ട് പോകേണ്ടത്. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഏത് വലിയൊരു പരീക്ഷ ജയിച്ച ഒരാളോട് പോയി ചോദിച്ചാൽ അവർക്ക് പറയാനുണ്ടാവുന്ന ഒരു കാര്യമാണ്, ഞാൻ മുൻവർഷ ചോദ്യ പേപ്പറുകൾ നല്ല രീതിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചോദ്യങ്ങളുടെ ഒരു പാറ്റേൺ ഉണ്ടാവുക, ഓരോ ചാപ്റ്ററിൽ നിന്നും ഏതൊക്കെ രീതിയിലാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. 8 മാർക്കിൻ്റെ എസ്സേ ആയിട്ട് ഏതൊക്കെ ചോദ്യങ്ങളാണ് എല്ലാ വർഷവും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നത്, 5 മാർക്കിന് ഏതൊക്കെ ചോദ്യങ്ങളുണ്ടാവുക, മാത്സ് ദ ഫോളോയിങ് ആയിട്ട് ഏതൊക്കെയാണ് വരിക, 1 മാർക്കിന് ഏതൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാവുക, 2 മാർക്കിന് ഏതൊക്കെയാണ് ഉണ്ടാവാന്ന് അവർക്കത് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അവർ ആ ഒരു പ്രാധാന്യം കൊടുത്തിട്ടായിരിക്കും ആ പാഠഭാഗം പഠിക്കുക. അപ്പം നിങ്ങളെ അങ്ങനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടതിന് ശേഷം ഉടനെ തന്നെ കമൻറ്റ് ബോക്സിലേക്ക് പോവുക, ഫസ്റ്റ് കമൻറ്റ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ വീഡിയോസും. ഓക്കെ, നിങ്ങളുടെ പ്ലസ് വൺ എക്കണോമിക്സിലെ എല്ലാ ചോദ്യങ്ങളും, അതായത് 1 മാർക്ക് മുതൽ 8 മാർക്ക് വരെ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള എല്ലാ ചോദ്യങ്ങളും അവിടെ ഉത്തരങ്ങളുടെ ഹിൻറ്റും ഞാൻ ആ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇനിയും നിങ്ങൾ സമയം കളയരുത്, പെട്ടെന്ന് തന്നെ ഈ വീഡിയോസ് കാണുക, പെട്ടെന്ന് തന്നെ ആ ഒരു പഠനം അങ്ങ് ആരംഭിക്കുക. ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ പരീക്ഷ എളുപ്പമായിരിക്കും. ഈ വീഡിയോ കണ്ട് ഞാൻ പറഞ്ഞതുപോലെ പഠിച്ച് നാളെ പോയി പരീക്ഷ എഴുതി നിങ്ങൾക്കത് ഈസി ആയിരിക്കും, എനിക്ക് അത്രയും ഉറപ്പുണ്ട്. ടഫ് ആണെങ്കിൽ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം കേട്ടോ, അത് എനിക്ക് ടഫ് ആവില്ല എന്ന് അത്രയും ഷ്യൂരിറ്റി ഉണ്ട്. കാരണം ഇതിൽ കൂടുതലൊന്നും ചോദിക്കാനില്ല, ഇത്രയും വർഷം 8 വർഷത്തെ ചോദ്യ പേപ്പറുകളിൽ ഫ്രീക്വൻ്റ് ആയിട്ട്, അതായത് തുടരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണവ. അവ ചോദ്യങ്ങൾ മാത്രമല്ല, ഞാൻ അതിൽ ഉത്തരങ്ങളും കൂടി പറയുന്നുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ വീഡിയോ പരമാവധി ഉപയോഗപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവരും നല്ല രീതിയിൽ പഠിക്കട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യണം.
നല്ല രീതിയിൽ പഠിക്കുക, +1 അടിപൊളിയാക്കുക, +2 നല്ല മാർക്കോടുകൂടി വിജയിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്.